ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വീട്ടിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പനീർ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കവർ പാലെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊരു പാനിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം ആദ്യം. അപ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തിളപ്പിക്കാൻ വെക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങ് കയറി നന്നായിട്ട് അങ്ങ് തിളച്ച് മറിയേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടത് അടിയിൽ നിന്ന് ഇങ്ങനെ ചൂട് കൂടി നമുക്ക് ചൂടായി വരും. ഇങ്ങനെ ആ സമയത്ത് നമുക്ക് വിനീഗർ അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വിനീഗർ ചേർക്കേണ്ട രീതി എന്ന് പറയുന്നതും ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ മാത്രം നമുക്ക് മതിയാക്കും. സാധാരണ വിനീഗർ ഒരു സ്പൂൺ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് അടർന്ന് പാലടർന്ന് വരും. അപ്പോൾ എന്താ, ഒന്നിൽ ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയില്ലേ, ഒരു രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് പിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ എനിക്കിതാ ഇവിടെ പിരിഞ്ഞ് കിട്ടും, ഞാനിത് കാണിച്ചു തരുന്നുണ്ട്. ആദ്യത്തെ സ്പൂണിൽ തന്നെ കുറച്ച് ഇതായി വന്നിട്ടുണ്ട്. ഞാൻ ഇത് സ്പൂൺ കണക്കിനല്ല, ഞാനിത് പറഞ്ഞ് തരാൻ വേണ്ടിയാണ് സ്പൂൺ കണക്കിന് നിങ്ങൾക്ക് പറഞ്ഞത്. ഞാൻ നോർമലി ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നന്നായി അത് പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്കിത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചൂടാറണ മുന്നേ ആയിട്ട് ഒരു നമുക്കൊരു തോർത്തോ ഒരു ചെറിയൊരു തുണിയോ എടുക്കാം. സാധാരണ ഒരു നോർമൽ തുണി എടുത്താൽ മതി. എന്നിട്ട് ഇത് എല്ലാം നമുക്ക് ചൂടോടു കൂടെ തന്നെ ആ തുണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ആ ചൂട് വെള്ളത്തിൽ വെച്ച് തന്നെ നമുക്ക് പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കണം. അതിനുശേഷം നമുക്കൊരു നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്ന ആ പാത്രത്തിലോട്ട് ഇത് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു ഭാരം കൂടെ ആയിട്ട് ഇതുപോലെ കല്ലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയോ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് അത് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഫുള്ളി ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് സെറ്റായി കിട്ടും. ഇതിനെ നമുക്ക് പീസ് പീസാക്കി നമുക്ക് കറിയുടെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊന്ന് ഒരു ഈവനിങ് ആയിട്ടൊന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചത് വെട്ടവട് പള്ളിയിലാണ്, അതായത് ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന വെട്ടവട് ചർച്ചിലാണ് പോകുന്നത്. അപ്പം കുറേ വർഷങ്ങളായി നമ്മൾ പോയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സിസ്റ്റർ പിന്നെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പിന്നെ എൻ്റെ ഗ്രാൻഡ് മദറും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പുറത്തുനിന്ന് കാറ് പിടിച്ചാണ് പോകുന്നത്. നമുക്കായിട്ട് കാറൊന്നുമില്ല, അതുകൊണ്ട് പുറത്തുനിന്ന് കാറ് പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും പിന്നെ നമ്മൾ ചർച്ചിൽ പോയിട്ടുള്ള കുറച്ച് കാഴ്ചകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പോൾ കാറിലിരുന്ന് പോകുമ്പോഴത്തേക്ക് അതിൻ്റേതായ വോയിസും പിന്നെ സൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ പള്ളി എത്താറായി. അപ്പോൾ പള്ളിയുടെ അവിടെ നമ്മൾ വരുന്നതിന് മുന്നേ ആയിട്ട് പെരുന്നാളിൻ്റെ ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതുകൊണ്ട് മുകളിൽ ഇങ്ങനെ അലങ്കരിച്ച് വച്ചിരുന്നതാണ്. പള്ളി എത്താറായി. അപ്പോൾ കാറ് കൊണ്ട് ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തു. അത് പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ്. പിന്നെ ഇതാക്ക വശം നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ പ്രേയറും ഹോളി മാസമൊക്കെ തുടങ്ങി. അപ്പോൾ അതൊക്കെ അകത്തുള്ള വ്യൂസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം, വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ അത്രയും അടുത്ത് പോകാൻ പറ്റിയില്ല. നമ്മൾ കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഹോളി മാസം തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനും എൻ്റെ സിസും കൂടി ആയിട്ട് നമ്മളിങ്ങനെ പള്ളിയുടെ പുറത്തൊക്കെ ചെന്ന് ഇരുന്ന് പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് ബീച്ചിൽ പോകാമെന്ന്. അപ്പോൾ ബീച്ചിൽ പോകാൻ വേണ്ടിയായിട്ട് നടന്നപ്പോൾ അവിടെ ഭയങ്കര വെയിൽ. അപ്പോൾ പിന്നെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ തിരിച്ച് കാറിൻ്റെ അങ്ങോട്ട് തന്നെ തിരിച്ച് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ കാറിൻ്റെ ആ സൈഡിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലായിട്ട് ബീച്ചിൻ്റെയൊക്കെ കുറച്ച് സൈഡിലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ കമ്മലുമാല അങ്ങനെയുള്ള ഇത് പെരുന്നാളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ. പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ച് നിന്നു.
അപ്പോൾ അവരും കുറച്ച് കാര്യങ്ങൾ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ പള്ളിയുടെ ഫ്രണ്ട് വഴി നമുക്ക് അവിടെ ചേർത്തിട്ട് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ നിന്നിട്ട് വീണ്ടും തിരിച്ച് കാറിൻ്റെ അങ്ങോട്ട് തന്നെ പോകാൻ വേണ്ടി നടക്കുവാണ്.